സാധാരണ ഇതിലൊരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പെട്ടെന്നൊരു ബ്രേക്ക് വരുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ഫീൽഡിലുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇടപാട് നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു റോളിങ്സിലായിരിക്കും മിക്കവാറും എല്ലാ കച്ചവടം വരും തരാന്മാരൊക്കെ പോകണം. അത് ഫുള്ളി സ്റ്റോപ്പായി പോകണം. അതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രോബ്ലംസ് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കൊറോണ മറ്റേ അതുപോലെ തന്നെ പ്രളയം വന്നേപ്പാ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വന്നേപ്പാ ഇത് എഫക്റ്റ് സ്ഥിരമായിട്ട് ആയി ഇപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിക്കണമെന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ബോട്ട് ഓണർമാരും ബോട്ടിൻ്റെ ഓണർമാർ ഇൻവെസ്റ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ കുറേ ഭൂരിപക്ഷം ആളുകൾ പലിശയ്ക്ക് എടുക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ശരി ഞങ്ങളുടെ ഇടപാടിൻ്റെ ആവശ്യത്തിനോട് ഞങ്ങളും പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് പലിശ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ ബാങ്കിൽ പിന്നെ മൊറട്ടോറിയം ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലാണ്ട് ഇവിടെ ഈ ഫീൽഡ് പ്രസ്ഥാനം മുന്നോട്ട് പോകണം. കുറേയേറെ ആളുകളും പലിശയ്ക്ക് എടുത്ത് തരകന്മാരായാലും കച്ചവടക്കാരായാലും ബോട്ട് ഓണറായാലും പലിശയ്ക്ക് എടുത്തിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളും മറ്റുള്ള സംഭവിച്ചേക്കണേ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഈ ബോട്ട് ഓണർക്കും തരകനും കച്ചവടക്കാർക്കൊക്കെ തന്നെയാണ്. പിന്നെ ബോട്ടിലെ മറ്റുള്ള പണിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയില്ലാത്തതിൻ്റെ നഷ്ടങ്ങൾ കാര്യങ്ങൾ അല്ലാതെ ഈ പണിക്കാരെ ഇത് കുറച്ച് കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം കുറഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നേക്കണം. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും പുറത്തോട്ട് പോകണില്ല. മറിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്ന ആൾക്കാർ പലിശ കൊടുത്തിരുന്ന ആൾക്കാരൊക്കെ പലിശ കൊടുത്ത് ഈ രണ്ട് മാസം പണിയില്ലെന്നെങ്കിൽ തന്നെ നല്ലൊരു കാശ് പലിശ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം കച്ചവടക്കാരും തരകന്മാരും ബോട്ട് മുതലാളിമാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ നഷ്ടമാണ്. വരുമാനമില്ലെന്ന് മാത്രമല്ല കയ്യിൽ നിന്ന് ഉള്ള മുതലിൽ നിന്ന് പലിശകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹചര്യമാണ്. പ്രോബ്ലം അമ്മ ഇധർ മേരേഗ ঠিক ہے কারো প্রবলেম নেই ہے میرا প্রবলেম নেই ہے যে মানে হাউস মে জায়গা তো জায়গা মে জায়গা নেই ہے গাড়ি দিচ্ছে না রেল কোম্পানি আমরা বাঙালি আদমি আমরা গাও সে যাইতে পারি না কলকাতা যাইতে পারি না আমরা গাও সে যাইতে পারি না ও মে মাই না 20 তারিখ বাদ মে থোড়া থোড়া কাম চালু হয়েগা বোর্ডে ফিশিং বোর্ড মে আমরা ফিশিং বোর্ড মে যাইগা জুনের 1 তারিখ মে বোট পুরো বন্ধ হারবার বন্ধ জুনের 5 তারিখে বোট আবার চালু হয়েগা গভর্নমেন্টের সিদ্ধান্ত ও লকডাউন মে পুরা এদার আমরা থাকেগা লকডাউন মে আমরা পুরা এদার থাকেগা ও দু মহিনা মানে ও মার্চের 23 তারিখ মে ও মে মহিনা পুরা খতম হো গায়া বোট চালু হয়েগা থোড়া থোড়া কাম করেগা ও পুরা লকডাউন মে এদার মে বোট মে খানা দায়া ও সব বোট মে আদমি বাঙালি আদমি ও আমারা দু আদমি এদার মানে হারবার মে থাকেগা গভর্নমেন্ট খানা দায়া এক টাইম করে আর তারপরে বাকি আমাদের কাম চালু হয়েগা জুনের এক তারিখ থেকে কাম চালু হয়েগা থোড়া থোড়া কাম চালু হয়েগা আবার জুনের 1 তারিখ থেকে 5 তারিখ পর্যন্ত ওয়েদার খারাপ আকাশের অবস্থা খারাপ যার জন্য 5 দিন বোট বন্ধ থাকবে তারপরে 15 তারিখ পর্যন্ত জুনের বোট চলবে তারপরে বোট বন্ধ হইলে আমরা গাড়ি চলে দেশে চলে যাব কলকাতা ഇതിനെ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ചെമ്മീനാണെങ്കിലും കണവ അങ്ങനെ മീൻ ഐറ്റംസുകളെല്ലാം കൂടുതൽ എല്ലാം നമുക്കിവിടെ കിട്ടാത്തൊരവസ്ഥ ഭയങ്കരമായിട്ടുണ്ട് ബോട്ടുകൾ പോകാത്തൊരവസ്ഥ കൊണ്ട് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് പോണ ബോട്ടുകൾക്ക് കിട്ടണമെന്നുണ്ട് പക്ഷെ അത് ആർക്കും തികയാത്തൊരവസ്ഥയുണ്ട് ആകെ ഒരു ഇപ്പോൾ ഉള്ള ബോട്ടുകളുടെ ഒരു 10% ബോട്ടുകൾ മാത്രമേ കടലിൽ പോകുന്നുള്ളൂ അതിൻ്റെ കുറവുകൾ നമ്മുടെ ഫീൽഡിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മളെ അനുബന്ധ തൊഴിലാളികളും പ്രോസസ്സിങ് യൂണിറ്റുകളും ഒന്നും വർക്ക് ചെയ്യുന്നില്ല ആർക്കും ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണുള്ളത് പിന്നെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി ഇതൊക്കെ നമുക്കിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഹാർബറിൽ ഇപ്പോൾ ബോട്ടുകളുടെ എണ്ണം കുറവായെങ്കിലും വരില്ല ഇപ്പോൾ ചെമ്മീൻ വർക്കും വളരെ കുറവാണ് കഴിഞ്ഞ വർഷം ഈ സമയത്തിനുള്ളിൽ എല്ലാ ബോട്ടുകൾക്കും നല്ല പണിയുണ്ടായിരുന്നു ആ പണി ആ സമയത്ത് ഒരു 10-20000 കിലോ 15000 കിലോയുള്ളൊക്കെ ചെമ്മീൻ അങ്ങനെ ആ ചെമ്മീൻ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് ബോട്ടുകളുടെ എണ്ണം വളരെ കുറവായതിൻ്റെ പേരിൽ ഏകദേശം ഒരു 10-20000 കിലോ 3000 കിലോ ആദ്യം മൊത്തം ഈ ഹാർബറിൽ വരണമുള്ളൂ അപ്പോൾ ഏത് ഒരു പാർട്ടിക്ക് ഒരു 10-150 കിലോനൊക്കെ വെച്ച് ആകെ എടുക്കാനുള്ള
മത്സ്യമേഖലയിൽ യാതൊരുവിധ സമ്പത്തും കിട്ടില്ല. ഇനി അത് ഞങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മത്സ്യം കടലിൽ പോകാൻ എല്ലാവർക്കും പറ്റുന്നത്. അതുവരെ ഈ മത്സ്യമേഖലയിലെ എല്ലാ തീരദേശ മേഖലയിൽ എല്ലാവർക്കും തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു.